മാടായി മാട്ടൂൽ പഞ്ചായത്തിലെ കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി എം വിജിൻ എംഎൽഎ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ചേർന്ന പ്രവൃത്തി അവലോകന യോഗത്തിലാണ് തീരുമാനം. മാട്ടൂൽ മാടായി പഞ്ചായത്തുകളിലെ തീരദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യവും ആഗ്രഹവുമാണ് കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത്. തീരദേശ സംരക്ഷണത്തിന് 2820 മീറ്റർ നീളത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ 16 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇതിൽ നീരൊഴുക്കും ചാൽ ആദ്യ റീച്ചിൽ 625 മീറ്ററിൽ 420 മീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. നീരഴുക്കുംചാൽ രണ്ടാം റീച്ചിൽ 267 മീറ്ററും പുതിയങ്ങാടി ഭാഗത്ത് 250 മീറ്ററും കക്കാഞ്ചാലിൽ 218 മീറ്ററിൽ 120 മീറ്ററും ഉൾപ്പെടെ 1057 മീറ്റർ നീളത്തിൽ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. ഇവയാണ് പാസ്സായത്. 2400 മീറ്ററാണ് കടൽ ഭിത്തി പാസ്സായത്. ആ കടൽ ഭിത്തി പാസ്സായതിൻ്റെ പരിശോധന കഴിഞ്ഞ ദിവസം അവരുടെ മീറ്റിംഗ് വിളിച്ച് കരാറുകാരനുൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ട് എഞ്ചിനീയർമാരുൾപ്പെടെ പങ്കെടുത്ത് മീറ്റിംഗ് ചേർന്നു. അപ്പോൾ 50% നിലവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിയമപരമായ ചില പരിമിതിയുണ്ട്. കാരണം നേരത്തെയുള്ള നിയമം നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ അതിൻ്റെ നിർമ്മാണം ചെയ്യരുത് എന്നാണ് ചില തടസ്സങ്ങളുണ്ട്, നിയമ തടസ്സങ്ങളുണ്ട്. അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ പ്രവൃത്തി കൂടി വേഗതയിൽ കൊണ്ടുപോകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാട്ടൂൽ സൗത്ത് 297 മീറ്റർ, മാട്ടൂൽ സെൻട്രൽ 365 മീറ്റർ, വാവു വളപ്പ് 798 മീറ്റർ ഉൾപ്പെടെ ബാക്കി വരുന്ന 1763 മീറ്റർ കടൽ ഭിത്തി നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുന്നതിന് തീരുമാനമായതായി എംഎൽഎ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.